നമസ്കാരം. സിദ്ധാർത്ഥൻ എന്നത് ഗൗതമ ബുദ്ധന്റെ പേരാണ്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിന് മുമ്പിൽ സിദ്ധാർത്ഥൻ സമാനതയില്ലാതെ ക്രൂരതകൾ അനുഭവിച്ചുകൊണ്ട് മരണത്തിലേക്ക് കടന്നുപോയ ഒരു വിദ്യാർത്ഥിയുടെ പേരാണ്. ആ പേരാണ് ഇന്നിപ്പോൾ കേരളത്തെ വലിയ രീതിയിൽ രോഷം കൊള്ളിക്കുന്നത്, വേദന അനുഭവിക്കുന്നത്. ഇന്ന് സ്പോട്ട് റിപ്പോർട്ടിൽ ചർച്ച ചെയ്തത് ഇക്കാര്യമാണ്. സിദ്ധാർത്ഥൻ എങ്ങനെയാണ് മരണപ്പെട്ടത്? ആ 3 ദിവസം സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? കേരളത്തിൻ്റെ തിലകക്കുറിയായി അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ക്യാമ്പസിലാണ് ഇത്തരത്തിലുള്ള സമാനതകളില്ലാത്ത ക്രൂരതകൾ അരങ്ങേറിക്കൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ജീവനെടുത്തത്. എന്താണ് ഇത്രയും ദിവസങ്ങളിൽ സംഭവിച്ചത് എന്ന് കാണാം. ിലേറെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് വിവസ്ത്രനായി മർദ്ദിക്കപ്പെട്ടു. ഏതാണ്ട് കാപ്പ് പഞ്ചായത്തുകളുടെ രീതിയിലുള്ള അതേ തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണയാണ് വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ നടന്നത്. എന്നിട്ടും ഈ കേസ് പുറംലോകമറിയാനും ചർച്ച ചെയ്യാനും എടുത്തത് ദിവസങ്ങൾ, ഏതാണ്ട് 10 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ട്. പോലീസിന് പ്രതിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞത് മനഃപൂർവ്വമാണെന്ന് പിന്നീട് വ്യക്തമായി. സുഹൈൽ ചേരുന്നുണ്ട് വയനാട് വെറ്റിനറി കോളേജിൽ മുമ്പിൽ നിന്നും. സുഹൈൽ, എന്താണ് ഇതുവരെയുള്ള ഈ കേസിൻ്റെ അവസ്ഥ? ഷഹാൻ, നമ്മളിതിൻ്റെ ഒരു ക്രൊണോളജി നോക്കുകയാണെങ്കിൽ, വാലന്റൈൻസ് ഡേ അതായത് 14-ാം തീയതിയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതായത് ഒരു ഇത് സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു ചെറിയ കശപിശ അന്ന് കോളേജിൻ്റെ അകത്തുണ്ടായി. അതിൽ വലിയ വ്യക്തത പുറത്ത് ഇല്ല നിലവിൽ യഥാർത്ഥത്തിൽ. പക്ഷേ തൊട്ടടുത്ത ദിവസം 15-ാം തീയതി സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയി കഴിഞ്ഞ യാത്രാ മധ്യേ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു. ആ വിളിച്ചു വരുത്തുന്നത് ഒരു വിദ്യാർത്ഥിയാണ്, രഹൻ എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര്. രഹൻ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, വിളിച്ചു വരുത്തുന്നത് വീട്ടിൽ പോകുന്ന ഒരാളെയാണ്. അങ്ങനെ 16-ാം തീയതി വൈകിട്ട് ഈ സ്ഥാപനത്തിൽ ക്യാമ്പസിൽ തിരിച്ചെത്തിയ സിദ്ധാർത്ഥനെ വൈകിട്ട് 3 മണിക്കൂറോളം ഇടതടവില്ലാതെ ക്യാമ്പസിൻ്റെ നടുമുറ്റത്ത് വെച്ച് അടിച്ചു, മർദ്ദിച്ചു, ക്രൂരമായി പരിക്കേൽപ്പിച്ചു, വലിയ മനോവിഷമത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയുണ്ടായി. ഇതിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആദ്യം അസ്വാഭാവിക മരണം എന്ന് കേസെടുത്ത ഒരു സംഭവ വികാസമാണ്. തൊട്ടു പിന്നാലെയാണ് റാഗിംഗ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ വരുന്നത്. 12 പേരെ സസ്പെൻഡ് ചെയ്യുന്നത്. അതിനു പിന്നാലെ പോലീസ് കേസെടുത്തു. ഈ കേസെടുത്ത സമയത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇതാണ്. 1-ാമത്തേത് ആ തടഞ്ഞു വെക്കൽ, സിദ്ധാർത്ഥനെ തടഞ്ഞു വെച്ചു. 2-ാമത്തേത് മർദ്ദിച്ചു. 3-ാമത്തേത് ആത്മഹത്യാ പ്രേരണ. മറ്റൊരു കുറ്റം എന്ന് പറയുന്നത് സിദ്ധാർത്ഥനെതിരെ അല്ല, പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആയുധം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ കേസിൽ ആദ്യം മുതലേ 12 പ്രതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. അതായത് സസ്പെൻഷൻ ലിസ്റ്റിലുണ്ടായിരുന്ന 12 പേരെയും പ്രതി ചേർത്താണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. തൊട്ടു പിന്നാലെ ഈ 12 പേരും ഒളിവിൽ പോയി. സ്വാഭാവികമായും പിന്നീട് പോലീസിനുണ്ടായിരുന്ന മുന്നിലുണ്ടായിരുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ഒളിവിൽ പോയ പ്രതികളെ പിടിക്കുക എന്നുള്ളതാണ്, മറ്റൊന്ന് ഇവിടെയുള്ള വിദ്യാർത്ഥികളുമായി സംസാരിച്ച് വിശദമായ മൊഴിയെടുത്ത് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണത്തിനിടയിൽ പോലീസിന് വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് കോളേജിലുണ്ടായിരുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് ക്യാമ്പ് ഈ ഹോസ്റ്റലിലുണ്ടായിരുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഈ സംഭവ വികാസങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഓരോ വിദ്യാർത്ഥികളെയും വിളിച്ച് മൊഴിയെടുക്കുന്ന സമയത്താണ് ഒരു 8 പേരെ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് കൊണ്ടുവരുന്നു, വിശദമായി ചോദ്യം ചെയ്യുന്നു. അതിൽ നിന്ന് 6 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അതിൽ ഒരാൾ ഇവിടുത്തെ കോളേജ് യൂണിയൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹമാവട്ടെ, ആ അഭിഷേക് എന്നാണ് അയാളുടെ പേര്.
സുഹേൽ, ഒരുപക്ഷെ നമ്മൾ ഇതിൽ പറയാതെ പോകുന്ന ഒരു കാര്യം, SFI എന്ന കേരളത്തിലെ മാനുഷികതയുടെ മൊത്തക്കച്ചവടക്കാരെ അറിയപ്പെടുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഇതിലെ പങ്കാളിത്തമാണ്. നമ്മളത് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. എത്ര കണ്ട് ഹീനമായാണ് കോളേജ് യൂണിയനിലെയും SFIയുടെ യൂണിറ്റ് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായത് എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. നമ്മൾ ഇതേവരെ പരാമർശിച്ചപ്പോൾ ഒരുപക്ഷെ അക്കാര്യം പറഞ്ഞിട്ടുമില്ല. അത്തരത്തിലുള്ളൊരു പങ്കാളിത്തത്തെ കൂടി പറഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഈ കേസിൻ്റെ ഒരു രാഷ്ട്രീയമായ നിലനിൽപ്പ് നമ്മൾ ചർച്ച ചെയ്യാൻ. ശശിഖനതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പോലീസ് സംഘത്തിന് മുമ്പിലുള്ള അന്വേഷണം എന്ന് പറയുന്നത് ഇത് ക്രൈം ആയിട്ട് ഞങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് പോലീസ് എടുക്കുന്ന ഒരു നിലപാട്. പക്ഷേ ഈ പ്രതിപട്ടിക നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 3 പേർ SFIയുടെ ചുമതലയിലുള്ളവരാണ്. അതിൽ പ്രധാനപ്പെട്ട 2 പേരെന്ന് പറയുന്നത് കോളേജ് യൂണിയൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമാണ്. ഇവർ 2 പേരും ഇതിൽ പ്രതികളാണ്. മറ്റൊന്ന് യൂണിറ്റ് സെക്രട്ടറിയും പ്രതികളാണ്. അതായത് ഒരു ക്യാമ്പസിലുണ്ടാവുന്ന SFIയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരിൽ 3 പേരും ഇതിൽ പ്രതികളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പേരുകൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്ന് കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുൺ, രണ്ടാമത്തേത് കോളേജ് യൂണിയൻ്റെ സെക്രട്ടറി അഭിഷേക്. ഈ അഭിഷേക് അറസ്റ്റിലായിട്ടുണ്ട്, അരുൺ ഒളിവിലാണ്. ഇവർ 2 പേരും ഈ സംഭവവികാസങ്ങളിലെല്ലാം നേരിട്ട് പങ്കെടുത്തു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് അമൽ ഹസാനാണ്. ഇയാളാണ് ഈ ആദ്യം സസ്പെൻഷൻ നേരിട്ടിൽപ്പെട്ട ആളാണ്. ഇയാളാണ് ഇവിടുത്തെ കോളേജ് യൂണിറ്റിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. മറ്റൊരാൾ ഒരു SFIയുടെ യൂണിറ്റ് അംഗം എന്ന് പറയുന്നു. അങ്ങനെ 4 പേരുടെ SFIയിൽ നിന്നുള്ള SFIയുടെ ചുമതലയുള്ള 4 പേർ ഈ സംഭവവികാസങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അവർ പ്രതിപട്ടികയിലുണ്ട്. അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമുണ്ട്. അവർക്കെതിരെ മർദ്ദിച്ചതിന് കേസുണ്ട്. അവർക്കെതിരെ ആയുധം കൊണ്ട് മർദ്ദിച്ചതിന് കേസുണ്ട്. അതോടൊപ്പം തന്നെ തടഞ്ഞു വെച്ചതിന് കേസുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്കെതിരെ ഒരുപക്ഷെ ഈ SFI നേതാക്കൾ ഉൾപ്പെടെയുള്ള സംഘത്തിനെതിരെ ഒരുപക്ഷെ ഗൂഢാലോചന കുറ്റം കൂടെ പോലീസ് ചുമത്താനുള്ള സാധ്യതയുണ്ട്. 4 പേരെ ഈ സംഘടനയിൽ നിന്ന്, ഈ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന് ആർഷോ പറഞ്ഞിരുന്നു. ആ 4 പേർ ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഈ 3 പേരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് സ്വന്തം കോടതിയുണ്ട്, സ്വന്തമായ യുക്തിയുണ്ട്, സ്വന്തമായ നീതിയുണ്ട്. പക്ഷെ പോലീസിന് അങ്ങനെയല്ലല്ലോ. പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തത് എന്നുള്ളത് വളരെ വിവാദമാകേണ്ടുന്ന ഒരു കാര്യമാണ്. 9 ദിവസം മിണ്ടാതിരുന്നു, പ്രതികളെക്കുറിച്ചൊരു വിവരവുമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ മാധ്യമങ്ങൾ വലിയ വായിൽ നിലവിളിച്ചപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടിയുണ്ടായി, ഏതാനും പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിലായി ഈ അറസ്റ്റ് ചെയ്തതിൽ പ്രധാനിയെക്കുറിച്ച് പോലും കൃത്യമായൊന്നും തെളിച്ചു പറയാൻ തയ്യാറല്ല പോലീസ്. ആൾക്കൂട്ട വിചാരണ പോലെയുള്ളൊരു സംഗതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇന്ന് പിടിയിലായിരിക്കുന്ന ആൾ ഒരാളെ പാലക്കാട് നിന്ന് ഇതിനകത്തൊരു പ്രതിയെ അറസ്റ്റ് ചില കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ. പാലക്കാട് സ്വദേശിയാണ്. അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 11 പ്രതികളെയാണ് ഇനി നമുക്ക് കിട്ടാനുള്ളത്. ടുക്കട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സർക്കുലറിനുള്ള. ഈ അക്രമം, ഈ കണ്ണില്ലാത്ത ക്രൂരത കെടുത്തിക്കളഞ്ഞത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്, കുടുംബത്തിൻ്റെ വെളിച്ചത്തെയാണ്. ആ ഗൃഹനാഥൻ്റെ, ആ അച്ഛൻ്റെ വാക്കുകൾ കൂടി കേട്ട ശേഷം നമുക്ക് തിരിച്ചു വരാം. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശാണ് എന്നോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ പോലീസ് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ പറഞ്ഞ 12 പേരുടെ പട്ടികയിലുള്ള ആരും അവിടേക്ക് എത്തിയിട്ടുമില്ല. എങ്ങനെയാണ് നിലവിലുള്ള ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്? നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 12 പേര് ആദ്യം അവർ സസ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നലെ അറിഞ്ഞത് 6 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ 6 പേരെ അറസ്റ്റ് ചെയ്തതിൽ ഈ 12 പേരെ വന്നിട്ടില്ല. അവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ അറിഞ്ഞത് ഇതിൽ ഒരുപാട് പേരുണ്ട്. ആ ഒരുപാട് പേര് ഉള്ളതിലാണ് ഈ 6 പേര്. അപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടില്ല വാർത്തയിൽ എൻ്റെ ആരോട് വന്ന് പറഞ്ഞു ഒരു 12 പേരിൽ ഒരാളെയും കൂടെ ഇന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. പ്രധാന പ്രതിയാണെന്ന് പറയുന്നു. പക്ഷേ അതുപോലെ ഈ 12 പേരെയും വേണം. 12 പേരെന്ന് പറഞ്ഞാൽ ഇപ്പം സംഭവം നടന്ന് ഇത്രയും ദിവസമായി. ഓക്കെ, സസ്പെൻഡ് ചെയ്തിട്ട് ഇത്രയും ദിവസമായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഈ 12 പേര് ഇവിടെ പോയി. ഞാൻ പോലീസിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല, അടച്ച കുറ്റം ഞാൻ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും, കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര പേരെ കിട്ടിയത്. 12 പേര് ഇരിക്കുന്നത് അവരുടെ പാർട്ടി ഓഫീസ് അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസ്, എനിക്കറിയാം. എന്ത് കേസുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഏത് സ്റ്റേറ്റിനകത്ത് പോയിട്ടും പിടിച്ചുകൊണ്ട് വരുന്നവരാണ്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അല്ല ഉദ്യോഗസ്ഥരും നല്ലവരാണ്. പക്ഷെ പാർട്ടി സംരക്ഷണം അവർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് റെസ്ട്രിക്ഷൻ കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും ദിവസമായിരിക്കും. SFIയുടെ ഒക്കെ നേതാവ് കുറച്ച് നേരം ഒരു അരമണിക്കൂർ മുമ്പ് വന്ന് പറഞ്ഞിട്ട് പോയി നമ്മളാരെയും സംരക്ഷിക്കില്ല, നമ്മൾ ആര് കുറ്റവാളിയാണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് നിയമപരമായിട്ട് മുമ്പോട്ട് പോകാം. ഞാൻ പറഞ്ഞു ഓക്കെ, കൊണ്ടുപോയിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അവരെവിടെ പോയി?
അവർ എസ് എഫ് ഐ പ്രവർത്തകരല്ല, ശരിക്കും പറഞ്ഞാൽ എസ് എഫ് ഐ പ്രവർത്തകരല്ല, അവർ എസ് എഫ് ഐയുടെ ഭാരവാഹികളാണ്. യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡൻറ്റും അങ്ങനെയുള്ള വലിയ ഭാരം വഹിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്, ഒറ്റ യൂണിയനേ ഉള്ളൂ. അപ്പോൾ അവർ, ഞാൻ പറഞ്ഞു വെറും പ്രവർത്തകരാണ് നിങ്ങൾക്ക് വിട്ടുകളയാം, ഞാൻ തുറന്നു പറഞ്ഞു അവർ വലിയ ഭാരവാഹികളാണ്. അവരെ നിങ്ങൾ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ യൂണിയൻ തകരും, നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു എനിക്കും അറിയാം, അവിടുത്തെ യൂണിയൻ തകരും, വേറെ യൂണിയൻ കയറി വരും, നിങ്ങളെപ്പോലെ അത് എനിക്കും അറിയാം. അപ്പോൾ നിങ്ങൾ അവരെ വിട്ടു കൊടുക്കില്ല. നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും ഒരു സംഭവം നടന്ന് നിരപരാധിയായ ഒരു മനുഷ്യനെ ഇതുപോലെ വെള്ളം പുതപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാവും. ഓക്കെ, ഞാനത് തുറന്നു പറഞ്ഞു. ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? തന്നെ മുന്നോട്ട് പോകില്ലേ? തീർച്ചയായും ഞാൻ നിയമം ഏത് അറ്റം വരെ വേണമെങ്കിലും പോകും. എൻ്റെ ഏത് രീതിയിൽ അറ്റം വരെ ഞാൻ പോകും. ഇത് ആരെയും ഞാൻ ഇത് പുറത്ത് വിടില്ല, ആരെയും വിടില്ല. എങ്ങനെ ആയാലും സമരം, സമരമാണെങ്കിൽ സമരം, കോടതിയാണെങ്കിൽ കോടതി. കോളേജ് അധികൃതരോ ഡീനോ വാർഡനോ അങ്ങനെ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു ഇതിന് ശേഷം എപ്പോഴെങ്കിലും? ഇല്ല, ഈ മരണം കഴിഞ്ഞിട്ട് ഡീനോ കോളേജിൽ നിന്നോ ആരോ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാര്യം ഒരാഴ്ച ആയിട്ട് പോലും ആ ഡീനോ ആരോ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല. നെക്സ്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ഡീൻ ഇവിടെ വന്നത്, ഇവിടെ വന്ന് നമ്മൾ ഒന്ന് കണ്ടത്. മരണം സംബന്ധിച്ചിട്ട് അവിടുത്തെ കാര്യം വിളിച്ച് പറയുക, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആണോ അല്ലെങ്കിൽ മരണമാണോ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് രക്ഷാകർത്താക്കൾ ആരെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഒരു പി ജി വിദ്യാർത്ഥി വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നു. അതുവരയ്ക്കും ഡീന് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്നു. ആ ഡീൻ ഇവിടെ ഞായറാഴ്ച വന്നതും പോലീസ് പ്രൊട്ടക്ഷനിലാണ് വന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സംശയവും ഏറ്റവും വലിയ ഡൗട്ടും. തമാശയായിട്ട് തന്നെ തോന്നുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു പോലീസ് കഴിഞ്ഞ ഞായറാഴ്ച അവർ കുറച്ച് ഉച്ച സമയത്ത് ഇവിടെ വന്നു, വന്ന് ചോദിച്ചു, എന്നോട് ചോദിച്ചു ഡീനിന് ഇവിടെ വരണേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പോലീസ് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല, പുള്ളി പറഞ്ഞതിന് എന്താ കുഴപ്പം, അല്ല നിങ്ങൾ നാട്ടുകാരും വീട്ടിൽ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. കുറച്ച് കഴിഞ്ഞ് ഡീന് വന്നു. ഡീൻ വന്നത് നെടുമങ്ങാട് പോലീസിൻ്റെ എസ് ഐയുടെ കൂടെയാണ് അവിടെ വന്നത്. അപ്പോൾ ഡീൻ ഇത്രയും പേടിക്കേണ്ട കാര്യം എന്താ? നമ്മളാരും ഒന്നും പറഞ്ഞില്ല, അവർ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പുള്ളി ഇവിടെ വന്നു. അതിന് മുമ്പേ നമുക്കെല്ലാം മനസ്സിലായി ഡീനും ഡീനൊക്കെ ഡീനും ഈ കുറ്റവാളി പന്ത്രണ്ട് പേരും ബാക്കിയുള്ളവരും കൂടെ ചേർന്നാണ് മകൻ്റെ ബോഡി അഴിച്ചിറക്കിയത്. അഴിച്ചിറക്കിയിട്ട് ഡീന് പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പോലീസിൽ അറിയിക്കാം എന്ന് ഡീനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പുള്ളിക്ക് പേടി. നമ്മളിത് അറിഞ്ഞിട്ട് പുള്ളിയെ ആക്രമിക്കുകയോ പ്രതികരിക്കുകയോ എന്നുള്ള പുള്ളിക്കൊരു പേടിയുണ്ടായി. എന്തായാലും ഇതാണ് അച്ഛൻ്റെ പ്രതികരണം. നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നു, സമരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അതിവേഗത്തിൽ പ്രതികളെ പിടിക്കണമെന്നൊരാവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. നന്മയുള്ള കേരളമേ, കരുണയുള്ള കേരളമേ എന്ന് പാടിക്കൊണ്ടിരിക്കാൻ മിടുക്കനാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഇതുപോലെയുള്ള ഒരു കൊലപാതകം അല്ലെങ്കിൽ മരണം നടന്നിട്ട് ഒരു നന്മയും ഈ ഒരു കരുണയും ഈ കുടുംബത്തിന് കിട്ടിയിട്ടില്ല. ഈ ഡീനിൻ്റെ കാര്യം നോക്കൂ, ഇദ്ദേഹത്തിന് തന്നെയാണ് ആ ഹോസ്റ്റലിൻ്റെ അടക്കം ചുമതലയുള്ളത്. പക്ഷേ ഇത്രയും വലിയ ക്രൂരമായ കൊലപാതകം നടന്നിട്ടും ചട്ടപ്പടി ഇതിനകത്ത് ചില നടപടികൾ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് വൈകി മാത്രം ചെയ്യുകയല്ലാതെ കാര്യമായ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ മുഴുവൻ സ്വന്തം സഹപാഠിയെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തിട്ടും മിണ്ടുന്നില്ല ഒരാൾ പോലും. എസ് എഫ് ഐയുടെ പേര് കേട്ട വലിയ മനുഷ്യത്വമുള്ള ആ ക്യാമ്പസിനകത്ത് ഒരാൾ പോലും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ആ ക്യാമ്പസിനകത്തേക്ക് മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല. ഇത് കേരളമാണ്. ഏതായാലും ബിതിൻ തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. ബിതിൻ, ഈ കുടുംബത്തിൻ്റെ ദുഃഖം അവസാനിക്കുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നത് ഈ കുട്ടിയുടെ അമ്മാവൻ കൂടി ബിതിൻ്റെ കൂടെ ഉണ്ട് എന്നാണ്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ശശകാൻ, ഈ കുടുംബത്തിൻ്റെ ഒരു ഇടപെടൽ, അത് കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഇവർ ഇതിൻ്റെ പരാധീനതകൾ ഒക്കെ പരാതികളൊക്കെ ഉന്നയിച്ചതാണ്. അവരുടെ ഒരു ഇടപെടൽ തന്നെയാണ് ഒരുപക്ഷെ ഈ ഇത്രയുമെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പോലീസിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് സിദ്ധാർത്ഥൻ്റെ വീട്ടിലാണ്. നമുക്ക് ഇവിടെ ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം, മികച്ച വിദ്യാർത്ഥിയായിരുന്നു, പഠനത്തിൽ മറ്റ് കാര്യങ്ങളെല്ലാം ആ മികവ് ചൂർത്തിയ ആളായിരുന്നു, നല്ല ചിത്രകാരനായിരുന്നു, ഫോട്ടോഗ്രാഫറായിരുന്നു. ആ വീട്ടിൽ എല്ലാം തന്നെ അതിൻ്റെ എല്ലാം അടയാളപ്പെടുത്തലുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഈ വീട്ടുകാരുടെ വലിയ നഷ്ടമായി മാറുകയും ചെയ്യുന്നു. ഏതായാലും നീതി ഉറപ്പാക്കുക എന്ന് തന്നെയാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. February 15 ഈ വീട്ടിലേക്ക് വരാനുള്ള യാത്രയിൽ ഇവിടേക്ക് വരുന്നതിൻ്റെ ഇടയിലാണ് തിരികെ കോളേജിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടി സിദ്ധാർത്ഥിന് വന്നത്. ഇപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നത് സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ സഹോദരനാണ് ഷിബു, എന്നോടൊപ്പം ചേരുകയാണ്. വലിയൊരു നഷ്ടം എന്ന് വെറുതെ ഇങ്ങ് പറഞ്ഞു പോകാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു ഇനിയൊരു നീതി ഉറപ്പാക്കുക എന്നതാണ്. ഏത് രീതിയിലാണ്, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതെ, വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. ഇത്രയും പ്രഗത്ഭനായ നല്ല എന്തുസ്തിയാറ്റുകളുള്ള കുട്ടിയാണ്, എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. അങ്ങനെയുള്ളൊരു കുട്ടി നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ വലിയ നഷ്ടം തന്നെയാണ്. എന്നിരുന്നാലും ആ നഷ്ടത്തിന് നമ്മൾ എന്ത് വില കൊടുത്തും അവന് നീതി ലഭിക്കേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആദ്യം മുതലേ നമ്മൾ ആ ഒരു പ്രവർത്തനമാണ് നിലനിൽക്കുന്നത്. ഇനിയും ഇതുവരെയും നമുക്ക് അവന് ഇതിലോട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യൽ നടപടിയിലേക്കൊന്നും പോയിട്ടില്ല. നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞു, ആദ്യം 12 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി സസ്പെൻഡ് ചെയ്തുവെങ്കിലും അവരിൽ നിന്നും ഈ ലേറ്റ് അടുത്ത സമയം മുതൽ ഒരാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, മറ്റ് 6 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തതാണ്. അപ്പം അത്തരത്തിലാണ് ഇപ്പോൾ കേസിൻ്റെ പോക്ക്, ആ അവസ്ഥയിലാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ അറസ്റ്റുകളും ഡീനിനെതിരെയുള്ള നടപടി ഞാൻ നേരത്തെ പറയുന്നുണ്ട്, ആ കോളേജ് അധികൃതർക്കെതിരെ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്നാണ് എനിക്ക് അവസാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നേരിട്ട് പങ്കാളിയായ അല്ലെങ്കിൽ കുറ്റകൃത്യമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുക, ഡീൻ അടക്കമുള്ള ആളുകളുടെ പങ്ക് ഇതിൽ പുറത്തു കൊണ്ടുവരിക എന്നതാണ് കുടുംബം ആവർത്തിക്കുന്നത്. ഏതായാലും ഏതറ്റം വരെയും ഈ നീതി സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും കുടുംബം ഒരുങ്ങുകയാണ്. ഷജ്വൻ. ശരി ബിദിൻ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം നമുക്ക് ഈ കണ്ണില്ലാത്ത ക്രൂരതയുടെ മറ്റു വിശദാംശങ്ങളുമായി. ഈ സംഭവം കേരളത്തിൽ ഒറ്റപ്പെട്ടതല്ല, കേരളത്തിൽ ഇതിനു മുമ്പും വലിയ രീതിയിലുള്ള റാഗിങ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒട്ടേറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സമീപകാലത്തായി ഒട്ടേറെ ചട്ടങ്ങൾ ഇതിനു വേണ്ടി മാറ്റിയിട്ടൊക്കെയുണ്ട്. ശ്രീ വിനോദ് കുമാർ ചേരുന്നു എന്നോടൊപ്പം. അദ്ദേഹം ഈ റാഗിങ് കേസുകളെക്കുറിച്ചും റാഗിങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംഭവവികാസങ്ങളെക്കുറിച്ചും വിവിധ സംഭവവികാസങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ശ്രീ വിനോദ് കുമാർ, ഈ കേസിനെക്കുറിച്ച് തങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതിനകത്ത് ഈ റാഗിങ് നിയമത്തിലെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും പോലീസ് പാലിച്ചോ, അതോ താങ്കളുടെ ഒരു ബോധ്യം അനുസരിച്ച് ഇത് പൂർണ്ണമായിട്ടും ഒരു റാഗിങ് കേസ് മാത്രമായിട്ട് കണക്ക് കൂട്ടാമോ, മറ്റു തരത്തിലുള്ള ഒരു കേസിൻ്റെ പറവിയിലൊക്കെ ഇത് വരുന്നുണ്ടോ? ശ്രീ ഷാജഹാൻ, ഞാൻ ഈ സംഭവം മനസ്സിലാക്കിയിടത്തോളം ആ സമയം ഈ സാഹചര്യത്തിൽ അതൊരു അന്വേഷണത്തിലിരിക്കുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് ഈ സംഭവത്തിലേക്ക് നയിച്ച കാര്യങ്ങളിലേക്ക് പറയുന്നതിന് പകരം അതിൻ്റെ നിയമവശങ്ങളിലേക്കും നമ്മൾ അനുഷ്ഠിച്ചിരിക്കേണ്ട, നമ്മൾ അനുവർത്തിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കാം. ഒന്നാമതായി, നമുക്ക് അറിയാം ഒരുപാട് റാഗിങ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടാത്തതുമുണ്ട്. ഒരു റാഗിങ് നിരോധന നിയമം വളരെ കോംപ്രിഹെൻസീവായ സമഗ്രമായ ഒരു നിയമം 2009 UGC നിർമ്മിച്ചിരിക്കുന്നത്. ആ നിർമ്മിച്ച് നമുക്ക് തന്നിരിക്കുന്ന 2009 UGC റെഗുലേഷൻ 2009 എന്ന് പറയുന്ന നിയമാവലി അനുസരിച്ച് വ്യക്തമായ ചില നടപടിക്രമങ്ങൾ ആദ്യമായി പോലീസിന് പകരം കോളേജിൽ തന്നെ അനുവർത്തിച്ചിരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 3 തരത്തിലുള്ള കമ്മിറ്റികളാണ്. ഒന്ന്, ആൻറ്റി റാഗിങ് കമ്മിറ്റി, ആൻറ്റി റാഗിങ് സ്ക്വാഡ്, മെൻറ്ററിങ് സെൽ. ഈ 3 തരത്തിലുള്ള കമ്മിറ്റികൾ ഫോം ചെയ്യാൻ വേണ്ടി UGC അനുശാസിക്കുന്നുണ്ട്. അത് 12 തരത്തിന് ശേഷം അല്ലെങ്കിൽ പ്ലസ് ടുവിന് ശേഷമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത് അനുവർത്തിക്കാൻ നിർബന്ധിതമാണ്, ബാധ്യസ്ഥരാണ്. ഇപ്പോൾ വെറ്റിനറി കോളേജ് ഉൾപ്പെടെ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, ഡീംഡ് ആയാലും ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് മേഖല, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ വരുമ്പോൾ ഈ 3 കമ്മിറ്റികൾ എന്ന് പറയുന്നത്, ആദ്യത്തെ ആൻറ്റി റാഗിങ് കമ്മിറ്റിയാണ്. ആൻറ്റി റാഗിങ് കമ്മിറ്റിയിലെ നമ്മൾ സ്ഥാപനത്തിനകത്തുള്ള വ്യക്തികളും സ്ഥാപനത്തിന് പുറത്തുള്ള വ്യക്തികളും ഉൾപ്പെടെ 8 തരത്തിലുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് ആൻറ്റി റാഗിങ് കമ്മിറ്റി. സ്ഥാപനത്തിനകത്തുള്ളതെന്ന് പറയുമ്പോൾ അവിടെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, സ്റ്റാഫിൻ്റെ പ്രതിനിധികൾ, ടീച്ചിങ് സ്റ്റാഫിൻ്റെ പ്രതിനിധിയുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ പ്രതിനിധികളുണ്ട്, സീനിയർ സ്റ്റുഡൻസിൻ്റെയും ജൂനിയർ സ്റ്റുഡൻസിൻ്റെയും പ്രതിനിധികളുണ്ട്. അതുകൂടാതെ PTA പ്രതിനിധി അല്ലെ, പാരൻസിൻ്റെ പ്രതിനിധി, രക്ഷകർത്താക്കളുടെ പ്രതിനിധി ഇതിനകത്തുണ്ട്. ഇതിനു പുറമെ ആ സ്ഥലത്തെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെ പോലീസിൻ്റെ SHO എന്ന് പറയുന്ന വ്യക്തി, അത് പോലീസിൻ്റെ റെഗുലേഷൻ പ്രകാരം, പോലീസിൻ്റെ, കേരള പോലീസിൻ്റെ ഒരു സർക്കുലർ പ്രകാരം എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അപ്പോൾ പോലീസിൻ്റെ ഒരു പ്രതിനിധിയും അതിനകത്തുണ്ട്, കൂടാതെ മാധ്യമത്തിൻ്റെ പ്രതിനിധിയുണ്ട്, ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ NGOയുടെ പ്രതിനിധി കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് 8 തരത്തിലുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന വളരെ സമഗ്രമായ ഒരു കമ്മിറ്റിയാണ് ആൻറ്റി റാഗിങ് കമ്മിറ്റി. അത് എന്തുകൊണ്ട് UGC അങ്ങനൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറയുന്നത്, ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്നതും ബന്ധപ്പെടാത്തതുമായ എല്ലാ തരത്തിലുള്ള പൗരന്മാർക്കും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നടന്നതായി ബോധ്യപ്പെട്ടാൽ, അവർക്ക് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഒരു പൗരന്റെ ബാധ്യതയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് ഈ കമ്മിറ്റികളൊക്കെ? നിലവിലിരിക്കുന്ന സ്ഥാപനങ്ങളുടെ ശതമാനം അത് താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എത്രത്തോളം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ ഈ സ്ഥാപനത്തിനകത്ത് തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. അത്
ഒന്നുകൂടി എടുത്തു പറയട്ടെ, ഈ പ്രത്യേക അവസരത്തിൽ മാധ്യമങ്ങളുടെ പ്രതിനിധി കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് പലപ്പോഴും നമ്മൾ സംഭവങ്ങൾ ഉണ്ടാകിയതിന് ശേഷമാണ്. യു ജി സി പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അതുകൊണ്ടാണ് കമ്മിറ്റി ഉണ്ടാക്കാൻ പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പല സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള കമ്മിറ്റികൾ ഫോം ചെയ്തിട്ടില്ല എന്നാണ് അനൌദ്യോഗികമായിട്ടെങ്കിലും ഞാൻ പലപ്പോഴും പല കോളേജുകളും സന്ദർശിച്ചപ്പോൾ മനസ്സിലാവുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അത് കാലഹരണപ്പെട്ട രീതിയിൽ തന്നെ പോകുന്നു. അങ്ങനെ ഒരു ലാച്ചസ് ഒരു പക്ഷേ നമ്മുടെ ഭാഗത്ത് നാം ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, താങ്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ബാധ്യസ്ഥരായ ഒരു കാര്യമാണ്. അത് അനുവർത്തിക്കാത്തത് കൊണ്ടാവാം യു ജി സി റെഗുലേഷൻ പറയുന്നതനുസരിച്ച് ഒരു കാര്യങ്ങൾ കൊണ്ടുപോയാൽ, വിദ്യാഭ്യാസത്തിന്റെ നടപടി കൊണ്ടുപോയാൽ ഒരു കാരണവശാലും റാഗിംഗ് നടക്കില്ല എന്ന് പൂർണ്ണ ബോധ്യതയുള്ള ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെയാണ്. നന്ദി ശ്രീ വിനോദ് കുമാർ. ഒരുപക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നാട്ടിലെ ചട്ടപ്രകാരം, നിലവിലുള്ള ചട്ടപ്രകാരം എന്താണ് നടക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ അതിലൊരു യഥാർത്ഥ്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്, അതായത് ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ പല സ്ഥാപനങ്ങളിലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തേടി പോകുന്നത് എന്തുകൊണ്ട് കമ്മിറ്റികൾ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വളരെ ആളുകൾക്ക് മുമ്പിൽ ക്ലീഷിയായി മാറുന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ നാട്ടിലെ നിയമം പലപ്പോഴും കടലാസിലാണ്. നിയമം പ്രാവർത്തികമാക്കി വരുമ്പോൾ പിന്നീട് സമയമെടുക്കും, അല്ലെങ്കിൽ അത് ചിലർക്ക് മാത്രം ബാധകമാകുന്ന നിയമമായി മാറും. ഇതാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ സിദ്ധാർത്ഥൻ എന്ന ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന, ഒരു നാടിൻ്റെ പ്രതീക്ഷയായിരുന്ന ആ യുവാവിൻ്റെ മരണത്തിലേക്ക് നയിച്ചത്. കേരളത്തിൽ വലിയ രീതിയിൽ മനസ്സാക്ഷി എന്ന നമ്മുടെ സ്വന്തം കോടതിയിലേക്കകത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞാണ് കേരളത്തിനകത്ത് ചർച്ചയാകുന്നതും പിന്നീട് പോലീസ് ഇത് അറസ്റ്റിലേക്ക് നീങ്ങുന്നതും. ഒരുപക്ഷെ ഇത്രയൊക്കെ വൈകി ഈ കേസിലേക്ക് എത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണോ, പ്രതികൾക്കുള്ള രാഷ്ട്രീയ സ്വാധീനമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പോലും ആ കുടുംബത്തിൻ്റെ നഷ്ടം വലിയ പ്രതീക്ഷയോടെ മെറിറ്റിൽ മാർക്ക് നേടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ അടുത്ത് പഠിക്കാൻ പോയൊരു വിദ്യാർത്ഥി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലേക്കെത്തുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഉള്ളിലുണ്ടായ നടുക്കം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. നന്ദി.